Hi friends, welcome back to my channel. Ini njan oru butter cake inde recipe aayittanu vannirikkunnathu. Valare soft um tasty aayittulla oru cake aanu. Appo namukku idu engane thayaaraakki edukkam ennu nokkam. Aadyam dry ingredients okke onnu arichu maattu vekkanu. Adinu vendittu oru bowl vechittu adilekku oru arippa vechina shesham 1/2 cup maida ittu koduthittunde. 250 ml inde cup aanu. Adile 1/2 cup maida ittu koduthu. This is 1 teaspoon baking powder. I am using baking soda, baking powder. This is a very good thing. I am using a mix of whisked whisk. I am using a unsalted butter. Room temperature ലുള്ളതാണ് അത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആദ്യം തന്നെ ഈ ഒരു ബട്ടർ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം ഇതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിച്ച പഞ്ചസാര കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആക്കി എടുക്കാം പൊടിച്ച പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് യോജിക്കണം അതുവരെ ബീറ്റ് ചെയ്യുക നമ്മൾ ബീറ്റ് ചെയ്യുന്ന ബട്ടർ ആയതുകൊണ്ട് ബട്ടർ എല്ലാ ഭാഗത്തേക്കും തിരിച്ച് പോകും അപ്പോൾ നമ്മൾ ഒരു സ്പാച്ചുല വെച്ചിട്ട് സൈഡ് ഒക്കെ ഒന്ന് വടിച്ച് സെന്ററിലേക്ക് ആക്കിയതിനു ശേഷം വീണ്ടും ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആക്കി എടുക്കാം Butter, sugar powder, nanite, mix it, and a creamy item on it. In the lake, or a teaspoon vanilla essence, and would also do the two mix it. At the item, the lake, Avishamaya mutta, other than a or mutta potisurica, other nanite on the Ojipician shasham, added the mutta potisurica. നമുക്ക് ഇതിനെ വേണ്ടത് നാല് മുട്ടയാണ് റൂം ടെമ്പറേച്ചറിൽ ഉള്ള മുട്ട ഒരു കാരണവശാലും നമ്മൾ നാല് മുട്ട ഒരുമിച്ച് പൊട്ടിച്ച് ഒഴിക്കരുത് അങ്ങനെ ചെയ്താൽ ഈ ഒരു ബാറ്ററി പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ 1/1 ആയിട്ട് തന്നെ ആഡ് ചെയ്തു കൊടുക്കാം ഇയൊരു കേക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വിസ്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ചെയ്തെടുക്കാം ബാറ്ററിലേക്ക് ഞാൻ 2 ഡ്രോപ്സ് yellow color ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല ഞാൻ ചെറിയൊരു yellowish color കിട്ടാൻ വേണ്ടിട്ട് മാത്രം ചേർത്തതാണ് ഇനി നമ്മൾക്ക് അരിച്ചു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ട് വേണം ഈ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഏത് ടിന്നിലാണോ കേക്ക് Bake in the hour tin, grease the butter paper, a can of maracre. The Kanamla Adi Chandana, Yanamatula cake or like Yuru, the Paranga Muranda, Yanipo, the Karnica did another. Upon the Adi Chayam, maracre. Upon number, dry ingredients like a mix it in the mix the pole year batter, thick consistency lana, kitty another. அப்ப இத ചെറുതായിട്ട് ഒന്ന് லூஸ் ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിൽ ഉള്ള മിൽക്ക് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് മിൽക്ക് ആഡ് ചെയ്തതിനു ശേഷം ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം
ബാറ്ററി കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസും ഒരുപാട് തിക്കും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു കേക്കിന് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി കേക്ക് ടീനിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡ്, അതുപോലെ നമ്മുടെ ടീ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു മോൾഡിലാണ്. നമുക്ക് ഏത് മോൾഡിൽ വേണമെങ്കിൽ റൗണ്ടിൽ ചെയ്യാം, സ്ക്വയറിൽ ചെയ്യാം, ഏതിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിലാവുമ്പോൾ നമുക്ക് പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിൻ എടുത്തത്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 40 മിനിറ്റാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റീമോൾഡ് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. അതിന് ശേഷം ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക് കഴിക്കാനും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.